CBSE class 9 ile circles ennu parayna chapter aanu nammal nokkunnathu appo circles inde basics aanu ee video le nammal cover cheyyane and first exercise nammal ee video le cover cheyyum appo circles inde endakka padikkanu appo circle ennu parayna nammukku ellarkku ariya alle ingane oru figure ne aanu nammal sadharana circle ennu ariya appo circle ne kurichu namukku ariyavunnathu enda oru center ippo oru compass eduthittu circle varikkanengi nammal aa compass ivide kutti vekkum ennittu pencil vechittu ingane karakkum alle anganeya nammal cheyya appo ee point ne nammal parayanadana center center ennu parayam appo ivide idellam points on the circle aanu ivide appo etra points undu circle inde moolil etra points undu infinitely many points undu circle inde ee oru section le infinitely many points undu appo ee points um center um thammilulla bandha endha anariyo ee points ellam center il ninnum equal distance il aanu ullathu ആണല്ലോ ഈ പോയിന്റ്സ് എല്ലാം സർക്കിളിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസ് ആ കോമ്പസിൽ നമ്മൾ ഒരു ഡിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ അതേ ഡിസ്റ്റൻസിലാണ് നമ്മൾ എല്ലായിടത്തും ചുറ്റും വരയ്ക്കണം സോ ഓൾ ദ പോയിന്റ്സ് ഓൺ ദ സർക്കിൾ ആർ അറ്റ് ഈക്വി ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ ഓക്കെ ഇനി നമുക്ക് റേഡിയസ് എന്താണെന്ന് നോക്കാം അപ്പൊ ഈ സെന്ററിനെയും പോയിന്റ് ഓൺ ദ സർക്കിളിനെയും ജോയിൻ ചെയ്യിപ്പിക്കുന്ന ലൈനിനെയാണ് നമ്മൾ റേഡിയസ് എന്ന് പറയാം ആണല്ലോ സെന്ററിനെയും പോയിന്റ് ഓൺ ദ സർക്കിളിനെയും ജോയിൻ ചെയ്യിപ്പിക്കുന്ന ലൈനിനെയാണ് റേഡിയസ് എന്ന് പറയാം അപ്പൊ എത്ര റേഡിയസ് ഉണ്ട് ഇൻഫിനിറ്റ്ലി മെനി പോയിന്റ്സ് ഉണ്ട് അതുകൊണ്ട് ഇൻഫിനിറ്റ്ലി മെനി റേഡിയസും ഉണ്ടാവും ഓക്കെ സോ ഇൻഫിനിറ്റ്ലി മെനി പോയിന്റ്സ് ആർ ദെയർ ഓൺ ദ സർക്കിൾ ആൻഡ് ഇൻഫിനിറ്റ്ലി മെനി റേഡിയസ് ഇസ് ദെയർ സെന്റർ എന്താ അത് നമ്മൾ കണ്ടു ഇനി ഈ സർക്കിളിന്റെ പ്രത്യേകത എന്താണെന്നറിയോ അപ്പൊ സർക്കിൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു സെക്ഷൻ നമ്മൾ എടുത്തു എന്ന് വിചാരിച്ചോ നമ്മളൊരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്ലെയിൻ ഇതിന് ആ പ്ലെയിൻ എന്ന് പറയാം കാരണം പ്ലെയിൻ ആയിട്ടുണ്ട് അപ്പൊ ഈ പ്ലെയിനിനെ എത്രയായിട്ട് ഡിവൈഡ് ചെയ്യും സർക്കിളിന്റെ പുറത്ത് എക്സ്റ്റേണൽ എക്സ്റ്റേണൽ ഈ ഇതിന്റെ ഈ പോയിന്റ് ഉള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ദ സർക്കിൾ ആൻഡ് ഉള്ളിലോ ഇൻസൈഡ് ദ സർക്കിൾ അങ്ങനെ ഒരു സർക്കിൾ നമ്മൾ വരച്ചാൽ ആ പ്ലെയിനിനെ മൂന്നായിട്ട് അത് തിരിക്കും എക്സ്റ്റേണൽ പോർഷൻ ഇന്റേണൽ പോർഷൻ ആൻഡ് ഓൺ ദ സർക്കിൾ എന്നൊരു പ്ലെയിനിനെ മൂന്നായിട്ട് അത് തിരിക്കും ഓക്കെ അപ്പൊ ഇത്രയും നമുക്ക് മനസ്സിലായി ഇനി എന്തൊക്കെയാ നമ്മളിപ്പോ പഠിച്ചത് പോയിന്റ് ഓൺ ദ സർക്കിൾ എല്ലാം ഇൻഫിനിറ്റ്ലി മെനി പോയിന്റ്സ് ഉണ്ടെന്ന് പഠിച്ചു ഒരു സെന്റർ ഉണ്ടെന്ന് പഠിച്ചു സെന്ററും പോയിന്റും തമ്മിൽ ജോയിൻ ചെയ്യുന്നത് റേഡിയസ് ആണെന്ന് പഠിച്ചു ഒരു സർക്കിൾ എന്ന് പറയുന്നത് മൂന്നായിട്ട് സർക്കിളിനെ പ്ലെയിനിനെ സ്പ്ലിറ്റ് ചെയ്യും എന്നുള്ളതും പഠിച്ചു ഇനി ഡയമീറ്റർ എന്താന്ന് നോക്കാം ഡയമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കിളിന്റെ രണ്ട് പോയിന്റുകളെ ഇഷ്ടമുള്ള രണ്ട് പോയിന്റിനെ സെന്റർ ഇഷ്ടമുള്ള മൂന്ന് പോയിന്റ് കേട്ടോ അപ്പൊ ഇഷ്ടമുള്ള രണ്ട് പോയിന്റിനെ സെന്ററിൽ കൂടി ജോയിൻ ചെയ്യിപ്പിക്കുന്ന വര സെന്ററിൽ കൂടി പോണം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ് സെന്ററിൽ കൂടി ജോയിൻ ചെയ്യിപ്പിക്കുന്ന വരനെയാണ് നമ്മൾ ഡയമീറ്റർ എന്ന് പറയാം സോ ടു പോയിന്റ്സ് ഓൺ ദ സർക്കിൾ ഇറ്റ്സ് എ ലൈൻ വിച്ച് പാസസ് ത്രൂ ദ സെന്റർ ആൻഡ് ജോയിൻസ് ടു പോയിന്റ്സ് ഓൺ ദ സർക്കിൾ രണ്ട് പോയിന്റ് ഓൺ ദ സർക്കിളിലേക്ക് ജോയിൻ ചെയ്യണം സെന്ററിൽ കൂടി പാസ് ചെയ്യാൻ വേണം അങ്ങനെയുള്ള വരേനെയാണ് നമ്മൾ ഡയമീറ്റർ എന്ന് പറയാം അപ്പൊ ഡയമീറ്ററിന്റെ പ്രത്യേകത എന്താ ഡയമീറ്റർ ഈസ് ഡബിൾ ദാറ്റ് ഓഫ് റേഡിയസ് ഡയമീറ്റർ ഈസ് ഈക്വൽ ടു ടു ടൈംസ് റേഡിയസ് എന്നുള്ളത് നമ്മൾ ചെറുപ്പം തൊട്ടേ പഠിക്കുന്നതാണ് ഡയമീറ്റർ ഈസ് ടു ടൈംസ് റേഡിയസ് എന്ന് പറയാം അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു റേഡിയസ് എന്താന്ന് പഠിച്ചു സെന്റർ എന്താന്ന് പഠിച്ചു ഡയമീറ്റർ എന്താന്ന് പഠിച്ചു ഇനി സെമി സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇപ്പൊ നമ്മളൊരു ഡയമീറ്റർ വരച്ചു ഡയമീറ്റർ അതായത് ഡയമീറ്റർ വരച്ചു കഴിഞ്ഞാൽ സർക്കിള് പകുതി പകുതിയാവും ഹാഫ് ഹാഫ് ആവും ഈ ഒരു ഹാഫിനെയാണ് നമ്മൾ സെമി സർക്കിൾ എന്ന് പറയാം ഇത് അടുത്ത സെമി സർക്കിൾ ഓക്കെ അതേപോലെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഡയമീറ്റർ വരയ്ക്കാം എങ്ങനെ വരയ്ക്കാം ദേ ഇപ്പൊ ഇങ്ങനെ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇതാണ് സെന്റർ ഇങ്ങനെ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം ഓക്കെ ഹാഫ് ഓഫ് സർക്കിൾ ഇസ് നോൺ ആസ് സെമി സർക്കിൾ ഹാഫ് ഓഫ് സർക്കിളിനെയാണ് നമ്മൾ സെമി സർക്കിൾ ഇത് ഒരു സെമി സർക്കിൾ ഇത് സെക്കൻഡ് സെമി സർക്കിൾ സോ ഡയമീറ്റർ ഡിവൈഡ്സ് എ സർക്കിൾ ഇൻ ടു ടു ഈക്വൽ ഹാഫ് ആൻഡ് വൺ ഹാഫ് ഓഫ് സെമി സർക്കിൾ ഇസ് അല്ല വൺ ഹാഫ് ഓഫ് ദ സർക്കിൾ ഇസ് നോൺ ആസ് സെമി സർക്കിൾ ഓക്കെ അപ്പൊ സെമി സർക്കിൾ എന്താന്ന് നമ്മൾ പഠിച്ചു അപ്പൊ ഈ സെമി സർക്കിളിന്റെ പ്രത്യേകത എന്താ സെമി സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് മുഴുവൻ സർക്കിളിന്റെ ഏരിയയുടെ പകുതിയായിരിക്കും കാരണം പകുതിയാണ് ഉള്ളത് എന്താ പറയാ സർക്കിളിന്റെ പകുതിയാണ് സെമി സർക്കിൾ സോ സർക്കിളിന്റെ ഏരിയയുടെ പകുതിയായിരിക്കും സെമി സർക്കിളിന്റെ ഏരിയ രണ്ട് പകുതികളും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഒരു മുഴുവൻ സർക്കിൾ നമുക്ക് കിട്ടും ഓക്കെ അതേസമയം ഇനി ക്വാഡ്രന്റ് എന്താന്ന് നോക്കാം ക്വാഡ്രന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽ ഭാഗം എന്ന് പറയുന്നതാണ് ക്വാഡ്രന്റ് ഓക്കെ അപ്പൊ നമ്മുടെ സർക്കിളിനെ നമ്മൾ കാലായിട്ട് മുറിച്ചു കാൽ ഭാഗങ്ങളായിട്ട് മുറിച്ചു നാല് കഷ്ണങ്ങളായിട്ട് മുറിച്ചു ഇതിന്റെ ഒരു കഷ്ണത്തിന് വൺ ക്വാഡ്രന്റ് എന്ന് പറയും ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ് ഇത് സെക്കൻഡ് ക്വാഡ്രന്റ് ഇത് തേർഡ് ക്വാഡ്രന്റ് ഇത് ഫോർത്ത് ക്വാഡ്രന്റ് അപ്പൊ ഇതിന്റെ ഒരു കഷ്ണത്തിന് ക്വാഡ്രന്റ് ആയിട്ട് നമുക്ക് കിട്ടും
ഓക്കെ, ഇതാണ് ഒരു ക്വാഡ്രന്റ് എന്ന് പറയുന്നത്. നാല് ഭാഗങ്ങളായിട്ട്, നാല് തുല്യ ഭാഗങ്ങളായിട്ട് സർക്കിളിനെ മുറിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു പോർഷനെയാണ് നമ്മൾ ക്വാഡ്രന്റ് എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള കോൺസെപ്റ്റ് ആർക്ക് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. സോ വാട്ട് ഇസ് ആർക്ക്? ആർക്ക് എന്ന് പറയുന്നത് ഒരു സർക്കിൾ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. സർക്കിളിന്റെ രണ്ട് പോയിന്റ് നമ്മൾ എടുക്കാം. ആ രണ്ട് പോയിന്റിന്റെ ഇടയിലുള്ള സർക്കിളിന്റെ ഭാഗത്തിനെയാണ് നമ്മൾ ആർക്ക് എന്ന് പറയാം. ഈ ആർക്കിനെ ഞാൻ ഇവിടെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും അല്ലെ. ഈ രണ്ട് പോയിന്റിന്റെയും ഇടയില് ഉള്ള പോർഷനാണ് ഈ ആർക്ക്. ഇനി ഈ രണ്ട് പോയിന്റിന്റെ ഇടയിൽ തന്നെ ഉള്ളതല്ലേ ഇതും അല്ലെ. അങ്ങനെ രണ്ട് ആർക്ക് നമുക്ക് കിട്ടും. നമ്മൾ തിരിച്ചു വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് വേറൊരാർക്കും കൂടി കിട്ടും ആണല്ലോ. അപ്പൊ ഇതിനെ മൈനർ ആർക്ക് എന്നും ഇതിനെ മേജർ ആർക്കും എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, ഇത് മൈനർ ആർക്കാണ്, ഇത് മേജർ ആർക്കാണ്. ഇപ്പൊ രണ്ട് പോയിന്റ്സ് ഉണ്ടെങ്കിൽ ഒരു സർക്കിൾ എടുത്തു, ഇവിടെ വരയ്ക്കാട്ടോ. ഇപ്പൊ ഒരു സർക്കിൾ എടുത്തു, ഈ രണ്ട് പോയിന്റ് എടുത്തു. ഈ രണ്ട് പോയിന്റിലുള്ള സർക്കിളിന്റെ പോർഷൻ എന്താ? ഇത്, അല്ലെങ്കിൽ നേരെ തിരിച്ച് ഇങ്ങനെ വരുന്നത്. അപ്പൊ ഈ ചെറിയ പോർഷൻ ഇതിനെ മൈനർ ആർക്കെന്നും ഇതിന് മേജർ ആർക്കെന്നും നമ്മൾ പറയും. ഓക്കെ, ഇനി കോഡ്. കോഡ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പോയിന്റ്സ് എടുത്തു, ഇവരെ തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കുന്ന ലൈനിനെയാണ് നമ്മൾ കോഡ് എന്ന് പറയാം. ഇഷ്ടം പോലെ കോഡുകൾ വരയ്ക്കാം. എനിക്ക് ഇങ്ങനെ കോഡ് വരയ്ക്കാം, എനിക്ക് ഇങ്ങനെ വേണമെങ്കിൽ കോഡ് വരയ്ക്കാം, എങ്ങനെ വേണമെങ്കിലും എനിക്ക് കോഡ് വരയ്ക്കാം. കോഡ് എന്ന് പറഞ്ഞാൽ സർക്കിളിന്റെ രണ്ട് പോയിന്റ്സിനെ ജോയിൻ ചെയ്യിപ്പിക്കുന്ന ലൈനിനെയാണ് നമ്മൾ കോഡ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ കോഡ് എന്താന്ന് പഠിച്ചു. സോ ദ ലൈൻ ജോയിനിങ് ടു പോയിന്റ്സ് ഓൺ ദ സർക്കിൾ ഇസ് നോൺ ആസ് കോഡ്. അപ്പൊ ഡയമീറ്റർ നോക്കിയ ഡയമീറ്റർ എന്ന് പറയണത്, അപ്പൊ റേഡിയസിന് കോഡ് എന്ന് പറയാൻ പറ്റുമോ? റേഡിയസിന് കോഡ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഒരു പോയിന്റ് സർക്കിളിലുള്ളൂ, മറ്റേത് ഇൻസൈഡ് ദ സർക്കിൾ ആണ്. കോഡ് ആവണമെങ്കിൽ രണ്ട് പോയിന്റും ഓൺ ദ സർക്കിൾ ആയിരിക്കണം. ഓക്കെ, ഇനി ഡയമീറ്ററിനെ നമുക്ക് കോഡ് എന്ന് പറയാൻ പറ്റുമോ? പറ്റും. കാരണം എന്താ? രണ്ട് പോയിന്റും ഓൺ ദ സർക്കിൾ ആണ്. ആൻഡ് ഡയമീറ്ററിനെക്കാളും വലിയ കോഡ് ഒരെണ്ണം കിട്ടുമോ സർക്കിളിന്? ഇല്ല. സോ ഡയമീറ്റർ ഇസ് ദ ലാർജസ്റ്റ് പോസിബിൾ കോഡ് ഫോർ എ സർക്കിൾ എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പോയിന്റ്സിന് ജോയിൻ ചെയ്യിപ്പിക്കുന്നതാണ്, ഡയമീറ്റർ ആണ് ലാർജസ്റ്റ് കോഡ്. ഇത്രയും സംഭവങ്ങൾ നമുക്ക് കിട്ടി. ഇനി അടുത്തത് എന്താ പഠിക്കാനുള്ളത്? സെഗ്മെന്റ്. അപ്പൊ സെഗ്മെന്റിനെ നോക്കിക്കഴിഞ്ഞാൽ സെഗ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആണ്. എന്താ സാധനം? ഇപ്പൊ നമ്മളൊരു സർക്കിൾ വരച്ചു, ഈ സർക്കിളിൽ ഞാനൊരു കോഡ് വരച്ചു. അപ്പൊ ഈ കോഡ് ഈ സർക്കിളിനെ രണ്ട് കഷ്ണങ്ങളാക്കി മുറിക്കണല്ലേ. ഇതൊരു കഷ്ണം, ഇത് അടുത്ത കഷ്ണം. ഇതിനെ കൊച്ചു കഷ്ണത്തിനെ മൈനർ സെഗ്മെന്റ് എന്നും വലിയ കഷ്ണത്തിന് മേജർ സെഗ്മെന്റ് എന്നും പറയും. സോ മൈനർ സെഗ്മെന്റ് ഇസ് ദ പോർഷൻ ഓഫ് എ സർക്കിൾ ബിറ്റ്വീൻ ദ കോഡ് ആൻഡ് ദി ആർക്ക്. ആൻഡ് ദി ആർക്ക്, ഓക്കെ, ഈ കോഡിന്റെയും ആർക്കിന്റെയും ഇടയിലുള്ള സ്മോൾ പോർഷനെയാണ് മൈനർ സെഗ്മെന്റ് എന്ന് പറയുന്നത്. റെസ്റ്റ് ഓഫ് ദ പോർഷൻ വിച്ച് ഇസ് ദ പോർഷൻ ഓഫ് ദ സർക്കിൾ ബിറ്റ്വീൻ ദ കോഡ് ആൻഡ് ദ മേജർ ആർക്ക്, ഇതാണ് മേജർ ആർക്ക്. മേജർ ആർക്കിന്റെയും കോഡിന്റെയും ഇടയിലുള്ള പോർഷനാണ് മേജർ സെഗ്മെന്റ്. കോഡിന്റെയും മൈനർ ആർക്കിന്റെയും ഇടയിലുള്ള പോർഷനാണ് മൈനർ സെഗ്മെന്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ സെഗ്മെന്റ് എന്ന് പറയുന്നത് കോഡിന്റെയും മൈനർ ആർക്കിന്റെയും ഇടയിലുള്ളതിനെ മൈനർ സെഗ്മെന്റ് എന്നും കോഡിന്റെയും മേജർ ആർക്കിന്റെ ഇടയിലുള്ളതിനെ മേജർ സെഗ്മെന്റ് എന്നും നമ്മൾ പറയും. ഓക്കെ, ഒരു കോഡ് സർക്കിളിനെ രണ്ട് തുല്യ കഷ്ണങ്ങളാക്കിയിട്ട് മുറിക്കുന്നു. ആ അതിലെ ഒരു കഷ്ണത്തിനെയാണ് നമ്മൾ സെഗ്മെന്റ് എന്ന് പറയുന്നത്. മൈനർ സെഗ്മെന്റ് ഉണ്ട്, മേജർ സെഗ്മെന്റ് ഉണ്ട്. അപ്പൊ സെഗ്മെന്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലായി. ഓക്കെ, ഇനിയുള്ളത് സെക്ടർ. സെക്ടർ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇപ്പൊ ഒരു സർക്കിൾ വരച്ചു എന്ന് വിചാരിച്ചോളൂ. അപ്പൊ സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ രണ്ട് റേഡിയസ് നമ്മൾ വരച്ചു. ഈ രണ്ട് റേഡിയസ് ഈ സർക്കിളിനെ ഒരു പ്രത്യേക രീതിയിലാണ് മുറിക്കുന്നത്. നമ്മൾ കേക്ക് മുറിക്കുന്നത് ഇങ്ങനെയായിരിക്കും അല്ലെ. ഒരു സർക്കിളിൽ ഒരു കേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പകുതിക്ക് വെച്ചിട്ടായിരിക്കും മുറിക്കുന്നത്. അപ്പൊ ഇതിനെയാണ്, ഈ ഒരു പോർഷനെയാണ് നമ്മൾ സെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, സെക്ടറില് സി ഉള്ളത് പോലെ കേക്കിൽ സി. അപ്പൊ കേക്ക് മുറിക്കുന്നത് സെക്ടർ പോലെയാണ് എന്ന് ഓർത്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് സെഗ്മെന്റും സെക്ടറും തമ്മിൽ കൺഫ്യൂഷൻ വരും. അപ്പൊ സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് റേഡിയായി വരച്ചു കഴിഞ്ഞാൽ അത് സർക്കിളിനെ കട്ട് ചെയ്യുന്ന പോർഷനെയാണ് നമ്മൾ സെക്ടർ എന്ന് പറയാം. സോ ദിസ് ഇസ് മൈനർ സെക്ടർ ആൻഡ് ദിസ് പോർഷൻ ഇസ് മേജർ സെക്ടർ. അപ്പൊ ഇത്രയും മനസ്സിലായി. ഇനി ആംഗിൾ സബ്ടെൻഡഡ് അറ്റ് ദ സെന്റർ ബൈ ദ കോഡ്. അപ്പൊ ഇതിന് നമ്മുടെ ഹീറോ എന്ന് പറയുന്നത് ഫുള്ളി കോഡാണ്. കോഡ് വെച്ചിട്ടാണ് നമ്മൾ ഇതിൽ ഫുള്ളി പഠിക്കാൻ പോണേ. അപ്പൊ ഇതിലിപ്പോ ഒരു കോഡ് നമ്മൾ വരച്ചു എന്ന് വിചാരിച്ചോ. ആംഗിൾ സബ്ടെൻഡഡ് ബൈ ദിസ് കോഡ് അറ്റ് ദ സെന്റർ എന്ന് പറയുന്നത് എന്താ അർത്ഥം? ഈ കോഡിന്, ഇപ്പൊ ഏതൊരു ലൈൻ ആംഗിൾ സബ്ടെൻഡഡ് ബൈ ദിസ് ലൈൻ അറ്റ് ദിസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ പോർഷൻ ഇതിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കണം, ഈ പോർഷൻ ഇതിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കണം. ഇവര് തമ്മിലുള്ള ആംഗിൾ എത്രയാണെന്നാണ് നമ്മൾ ചോദിക്കണേ. അപ്പൊ ആംഗിൾ സബ്ടെൻഡഡ് ബൈ ദ കോഡ് അറ്റ് ദ സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താർത്ഥം? ഇതിനെ ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുക, ഈ കോഡിന്റെ ഈ അറ്റവും ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുക. ഇവര് തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? ഈ കോഡ് സെന്ററിൽ സബ്ടെൻഡ് ചെയ്യുന്ന ആംഗിൾ എത്രയാണ്? ഇത് എത്രയാന്നാണ് ചോദ്യം. ഓക്കെ, ഇതിനെയാണ്, ഈ ആംഗിളിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. സോ നൗ വി ആർ റെഡി ഫോർ ദ ഫസ്റ്റ് എക്സസൈസ്. അപ്പൊ എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെന്റർ ഓഫ് ദ സർക്കിൾ ലൈസ് ഇൻ ഡാഷ് ഓഫ് ദ സർക്കിൾ. സെന്റർ ഓഫ് ദ സർക്കിൾ എവിടെയാ ലൈ ചെയ്യുന്നത്? ഒരു സർക്കിൾ ഉണ്ട് സെന്റർ, ഇത് ഇന്റീരിയറിലാണോ എക്സ്റ്റീരിയറിലാണോ ഓൺ ദ സർക്കിളിലാണോ? ഇന്റീരിയർ ഓഫ് ദ സർക്കിളിൽ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? എ പോയിന്റ് A point whose distance from the center of a circle is greater than its radius lies in dash of the circle. Appo oru point undu, aa point ennu parayunnathu, aa point evidiyana adinte distance centeril ninnulla distance radius nekkalum koodalana. Appo edo oru point undu, aa point inde distance from the center is more than its radius. ഇതാണ് റേഡിയസ്, റേഡിയസിനെക്കാളും കൂടുതലാണ് ഡിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് എവിടെയാ കിടക്കണേ? എക്സ്റ്റീരിയർ പോർഷൻ ഓഫ് ദ സർക്കിളിലായിരിക്കും കിടക്കുന്നത്. നൗ വി ആർ കമ്മിങ് ടു ദ തേർഡ് ക്വസ്റ്റ്യൻ. ലോങ്സ്റ്റ് കോർഡ് ഓഫ് എ സർക്കിൾ ഇസ് എന്താണ്? നമ്മൾ പറഞ്ഞു ലോങ്സ്റ്റ് കോർഡ് ഡയമീറ്റർ ആണ്. ലോങ്സ്റ്റ് കോർഡ് ഓഫ് എ സർക്കിൾ ഇസ് ഡയമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, ആൻ ആർക്ക് ഈസ് എ ഡാഷ് വെൻ ഇറ്റ്സ് എൻഡ്സ് ആർ ഇൻ ദ എൻഡ്സ് ഓഫ് എ ഡയമീറ്റർ. അപ്പൊ ഒരു ആർക്ക് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ അതിന് ഒരു ആർക്ക് വരച്ചു. അപ്പൊ ഇതൊരു ആർക്ക്. അപ്പൊ ആർക്ക് എന്ന് പറയുന്നത് എന്തോ ഒരു പേര് നമ്മൾ പറയും. വെൻ ഇറ്റ്സ് എൻഡ്സ് ആർ ഇൻ എൻഡ്സ് ഓഫ് എ ഡയമീറ്റർ. ഡയമീറ്ററിന്റെ എൻഡുകളിൽ ഉള്ള ടോട്ടൽ ആർക്കിനെ നമ്മൾ എന്താ പറയാ? സെമി സർക്കിൾ എന്നാണ് പറയാ. കാരണം സർക്കിളിന്റെ പകുതിയാണ്. ഒരു ഡയമീറ്റർ ആണ് രണ്ട് ഭാഗമായിട്ട് മുറിക്കുന്നത് അല്ലെ. അപ്പൊ ഇഫ് ദ ends are in diameter, then the arc is known as a semicircle. ഇനി അടുത്തത് എന്താണ്? സെഗ്മെന്റ് ഓഫ് എ സർക്കിൾ ഇസ് എ റീജിയൻ ബിറ്റ്വീൻ ആൻ ആർക്ക് ആൻഡ് ഡാഷ് ഓഫ് എ സർക്കിൾ. അപ്പൊ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ സാധനം? ഒരു ആർക്കും ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ സെഗ്മെന്റ് എന്ന് നമ്മൾ എന്താ പറയാ? ഒരു ആർക്കിന്റെയും എന്തിന്റെ ഇടയിലുള്ള പോർഷനാ സെഗ്മെന്റ് എന്ന് പറയാ? കോഡിന്റെയും ഇടയിലുള്ള പോർഷൻ. അപ്പൊ ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം. Segment of a circle is a region between arc and chord of a circle. ഒരു കോഡിന്റെ ആർക്കിന്റെ ഇടയിലുള്ള പോർഷനാണ് സെഗ്മെന്റ് എന്ന് പറയാം. Circle divides the plane on which it lies in dash parts. നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്റീരിയർ ഓഫ് ദ സർക്കിൾ, ഓൺ ദ സർക്കിൾ, എക്സ്റ്റീരിയർ ഓഫ് ദ സർക്കിൾ. സോ ഇറ്റ് ഡിവൈഡ്സ് ഇൻ ടു ത്രീ പാർട്സ്. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. റൈറ്റ് ട്രൂ ഓർ ഫാൾസ് ആൻഡ് ഗിവ് റീസൺ. ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ദ സെന്റർ ഓഫ് എനി സർക്കിൾ of any point on the circle is radius of the circle. അപ്പോൾ ഒരു ലൈൻ സെഗ്മെന്റ് ഉണ്ട്. ആ ലൈൻ സെഗ്മെന്റ് എന്താ ചെയ്യണേ? സെന്ററിനെ പോയിന്റ് ഓൺ ദ സർക്കിളിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുന്നു. അപ്പൊ അങ്ങനത്തെ ലൈൻ സെഗ്മെന്റിനെ പറയുന്ന പേരാണ് റേഡിയസ്. ഇത് ശരിയാണോ തെറ്റാണോ? കറക്റ്റ് ആണ്. സെന്ററിൽ നിന്നും സർക്കിളിലേക്ക് ജോയിൻ ചെയ്യുന്ന, സർക്കിളിന്റെ പോയിന്റിലേക്ക് ജോയിൻ ചെയ്യുന്ന ലൈനിനെയാണ് നമ്മൾ റേഡിയസ് എന്ന് പറയാം അല്ലെ. ഇങ്ങനെ ഒരു സർക്കിൾ വരച്ചു, സെന്ററിൽ നിന്നും പോയിന്റ് ഓൺ ദ സർക്കിളിലേക്ക് ജോയിൻ ചെയ്യുന്നതിനെയാണ് റേഡിയസ് എന്ന് പറയാം. So it is true because all the points on the circle are equidistant from the center and the line segment which joins these two are known as radius. Adutathu, a circle has only finite number of equal chords. Finite number of equal chords aano namukku nokkam. Okay, ippo oru circle varichu, appo ee parayna pole ippo diameter thanne eduthu. Appo diameter ingane varichu, enikku etra diameter varikkam? Ee rendu point vechittu enikku veendum diameter varikkam. ഇതിന്റെ ഇടയിൽ ഇതിന്റെ പകുതി വെച്ചിട്ട് എനിക്ക് വീണ്ടും ഡയമീറ്റർ ആയിരിക്കാം. ഇതിന്റെ പകുതി വെച്ചിട്ട് എനിക്ക് വീണ്ടും ഡയമീറ്റർ ആയിരിക്കാം. അങ്ങനെ പകുതി 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 ആക്കിയിട്ട് എനിക്ക് ഇഷ്ടം പോലെ ചെയ്യാം അല്ലെ. അപ്പൊ എനിക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഈക്വൽ കോഡ്. ഡയമീറ്റർ എന്താണെങ്കിലും എല്ലാം സെയിം ആയിരിക്കുമല്ലോ, ഈക്വൽ ഇൻ ലെങ്ത് ആണ്. അപ്പൊ ഈ പറയുന്ന പോലെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഡയമീറ്റേഴ്സ് എനിക്ക് വരയ്ക്കാം, വിച്ച് മീൻസ് ദാറ്റ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഈക്വൽ കോഡ്സ് ക്യാൻ ബി ഡ്രോൺ. സോ സിൻസ് ദർ ആർ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ്, infinite number of equal chords can be drawn alle. So example, infinite number of diameters can be drawn and diameter is a chord and all the diameters are equal in length. Adukonde endane, this is a false statement that a circle has only finite number of equal chords ennu parayunnathu false statement a, because infinite number of equal chords can be drawn.
ഇനി എന്താ, ഇഫ് എ സർക്കിൾ ഇസ് ഡിവൈഡഡ് ഇൻ ടു 3 ഈക്വൽ ആർക്സ്, ഈച്ച് ഇസ് എ മേജർ ആർക്ക്. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു സർക്കിൾ ഉണ്ട്, സർക്കിളിനെ നമ്മൾ 3 ഈക്വൽ ആർക്കായിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, 3 ഈക്വൽ ആർക്കായിട്ട്. അപ്പൊ ഇതിനെ ഒരു പോർഷന്, 3 ഈക്വൽ പാർട്ട് ആക്കുകയാണെങ്കിൽ ഒരു പോർഷനെ നമ്മൾ മേജർ ആർക്ക് എന്ന് പറയും. അത് തെറ്റാണ്. അപ്പൊ ഇത് ഒരു ആർക്കാണ്, ഇത് രണ്ടെണ്ണം ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് ഒരു ആർക്കാണ്. ഓക്കെ ഓക്കെ, എ കോർഡ് ഓഫ് എ ഒരു സെക്കൻഡ്, ഇഫ് എ സർക്കിൾ ഇസ് ഡിവൈഡഡ് ഇൻ ടു 3 ഈക്വൽ ആർക്സ് ദെൻ. അപ്പൊ ഇത് ഒരു ആർക്കാണ്, ഇത് അടുത്ത ആർക്കാണ്, ഇത് അടുത്ത ആർക്കാണ്. അപ്പൊ മൂന്നെണ്ണത്തിനെ മേജർ ആർക്ക് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഈ ഒരു ആർക്ക് ഈ ഒരു സെക്ഷന്റെ മൈനർ ആർക്കാണ്, ഇത്രയും മേജർ ആർക്കായിട്ട് മാറും അല്ലെ, മേജർ ആർക്കായിട്ട് മാറും. അപ്പൊ ഈ ഒരു ആർക്ക് ചെറിയ ഒരു ആർക്കുണ്ട്, ഇത് മൈനർ ആർക്കാണ്, ബാക്കിയുള്ള പോർഷൻ മേജർ ആർക്കായിട്ട് മാറും. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. എന്താണ്, ഇഫ് എ സർക്കിൾ ഇസ് ഡിവൈഡഡ് ഇൻ ടു 3 ഈക്വൽ ആർക്ക് ദെൻ മേജർ, ഈച്ച് ഇസ് എ മേജർ ആർക്ക് എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം ഓരോ ആർക്കിനും അതിന്റെ ബാക്കിയുള്ളത് അതിന്റെ മേജർ ആർക്കായിട്ട് വരും. സോ മേജർ ആർക്ക് എന്ന് പറയുന്നത് എല്ലാത്തിനും ഈക്വൽ ലെങ്ത് ഉണ്ട് എന്ന് വെച്ചിട്ടല്ല, ഒരാർക്കെടുത്തു ബാക്കിയുള്ള ഭാഗം അതിന്റെ മേജർ ആർക്കാണ്, ഈ ആർക്ക് കൊച്ചാർക്കാണ് അതുകൊണ്ട് മൈനർ ആർക്കാണ്, ഈ ഭാഗം എടുത്തു ബാക്കിയുള്ള പോർഷൻ അതിന്റെ മേജർ ആർക്കാണ്, അങ്ങനെയാണ് വരിക. അപ്പൊ എന്തുകൊണ്ടാണ് ഫോൾസ്, ഈ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. ഇഫ് എ സർക്കിൾ ഇസ് ഡിവൈഡഡ് ഇൻ ടു 3 ഈക്വൽ ആർക്ക്, ഈച്ച് ഇസ് എ മേജർ ആർക്ക്, ബിക്കോസ് ഇറ്റ് ഇസ് ഫോൾസ് ബിക്കോസ് ഫോർ എ ഗിവൺ ആർക്ക് റെസ്റ്റ് ഓഫ് ദ പോർഷൻ ഇസ് ഗോയിങ് ടു ബി എ മേജർ ആർക്ക്. അപ്പൊ അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. അടുത്തത്, എ കോർഡ് ഓഫ് എ സർക്കിൾ വിച്ച് ഇസ് ട്വൈസ് ആസ് ലോങ് ആസ് ഇറ്റ്സ് റേഡിയസ് ഇസ് എ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ. അത് കറക്റ്റ് ആണല്ലോ. ഒരു കോർഡുണ്ട്, ആ കോർഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ട്വൈസ് ഇറ്റ്സ് റേഡിയസ് ആണ്, റേഡിയസിന്റെ ഇരട്ടിയാണ്. അങ്ങനെയാണെങ്കിൽ ആ കോർഡിനെ പറയുന്നത് ഡയമീറ്റർ. കറക്റ്റ് ആണ്, ദിസ് ഇസ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ് ബിക്കോസ് ഓഫ് ദ ഡെഫിനിഷൻ ഓഫ് ദ ഡയമീറ്റർ. അടുത്തത്, സെക്ടർ. സെക്ടർ ഇസ് എ റീജിയൻ ബിറ്റ്വീൻ കോർഡ് ആൻഡ് ഇറ്റ്സ് കറസ്പോണ്ടിങ് ആർക്ക്. അപ്പൊ സെക്ടർ ലൈക്ക് കേക്ക്, സി ഫോർ കേക്ക്. അപ്പൊ സെക്ടർ എന്ന് പറയുന്നത് കോർഡിന്റെയും ആർക്കിന്റെ ഇടയിലുള്ളതാണോ? അല്ല, കാരണം കോർഡിന്റെയും ആർക്കിന്റെ ഇടയിലുള്ളത് സെഗ്മെന്റ് ആണ്. സോ ദ പോർഷൻ ബിറ്റ്വീൻ കോർഡ് ആൻഡ് സെഗ്മെന്റ് ഇസ് കോർഡ് ആൻഡ് ആർക്ക് ഇസ് നോൺ ആസ് സെഗ്മെന്റ് ആൻഡ് ഇറ്റ് ഇസ് നോട്ട് നോൺ ആസ് സെക്ടർ. സോ ദിസ് സ്റ്റേറ്റ്മെന്റ് ഇസ് ഫോൾസ്. ഓക്കെ, സർക്കിൾ ഇസ് എ പ്ലെയിൻ ഫിഗർ. അപ്പൊ ഇതൊരു പ്ലെയിൻ സർഫസ് ആണ്, 2-dimensional സർഫസ് ആണ്, അത് വരയ്ക്കാൻ പറ്റുന്ന ഫിഗർ ആണല്ലോ സർക്കിൾ. സോ ദിസ് ഇസ് എ പ്ലെയിൻ ഫിഗർ, ദിസ് ഇസ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ്. സർക്കിൾ ഇസ് എ പ്ലെയിൻ ഫിഗർ എന്നുള്ളത് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്.